ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു ലിബാമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഹോംമെയ്ഡ് ആയിട്ടുള്ള ലിബാമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ലിബാം യൂസ് ചെയ്യുന്നുണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ലിപ്പിലെ പിഗ്മെന്റേഷൻ. ഈ ഒരു കോണിലായാലും സൈഡിലായാലും എല്ലാവർക്കും അപ്പർ ലിപ്പിലായിരിക്കും പിഗ്മെന്റേഷൻ കൂടുതലായിട്ടുണ്ടാകുന്നത്. അത് മേ ബി എല്ലാവരിലും കണ്ടുവരുന്നതാണ്, ഒരു 90% ആൾക്കാരിൽ. വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പർ ലിപ്പിൽ പിഗ്മെന്റേഷൻ. സെയിം താഴത്തിലെ ഓവർ ലിപ്പും അപ്പർ ലിപ്പും സെയിം ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു വിധമുള്ള എല്ലാ ആൾക്കാർക്കും അപ്പർ ലിപ്പിലായിരിക്കും പിഗ്മെന്റേഷൻ കൂടുതലായിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള പിഗ്മെന്റേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ചുളിവുകൾ ലിപ്സിലുണ്ടാവില്ലേ അത് കുറയ്ക്കാനും, അതുപോലെ തന്നെ ചുണ്ടിലെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി ലിപ്സ് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കിയൊക്കെ വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹോംമെയ്ഡ് ലിബാമാണ്. അപ്പോൾ ഈ ലിബാം തയ്യാറാക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതനുസരിച്ച് ഫോളോ ചെയ്ത് തയ്യാറാക്കിയാൽ മതിയാവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോങ് ടൈം യൂസ് നമ്മുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും, അതുപോലെ തന്നെ ആ ഒരു ലിപ്പ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും, റിങ്കിൾസ് ഒക്കെ കുറച്ച് ലിപ്പ് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ലിബാം എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം, എങ്കിലാണ് നമ്മുടെ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ലിബാം തയ്യാറാക്കാനായിട്ട് നമ്മൾ രണ്ട് റോസ് ഫ്ലവറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം വേണമെന്നില്ല, ഒരു ഫ്ലവർ മതിയാവട്ടെ. അപ്പോൾ എനിക്ക് ഒരെണ്ണത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു നമുക്ക് ഏകദേശം ഒരു 15 ഗ്രാം ലിബാം തയ്യാറാക്കാൻ ഒരു പൂ മതിയാവും കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ അതെടുക്കാം കേട്ടോ. റെഡ് കളർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. പിന്നെ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് കളർ യൂസ് ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ഇടികല്ല് എടുത്തേക്കാം. സെറാമിക്കിൻ്റെയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വിറ്റാമിനിയുടെ ഓയിൽ, കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട്, കുറച്ച് എന്താ പറയുക, നമ്മുടെ സാഫ്രോൺ ഇട്ട് കൊടുത്തിട്ട്, ഒരു നുള്ള് സാഫ്രോൺ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ അതിട്ട് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ ചേർക്കാം, ഒരു കളറിനും അതുപോലെ തന്നെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സാഫ്രോൺ ചേർക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസും ചേർത്താൽ മതിയാവും. അപ്പം കുറച്ച് വിറ്റാമിനിയുടെ ഓയിൽ, കുറച്ച് റോസ് വാട്ടറും, ഇത് രണ്ടും ചേർത്താണ് നമ്മളിതിനെ ഒന്ന് മാഷ് ചെയ്തെടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു റോസിൻ്റെ ഫ്ലവറാണ് വേണ്ടത്, ഇതളുകളാണ് വേണ്ടത്. അത് ഇതളുകൾ കുറേശ്ശെ എടുത്ത് നമ്മളിതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇടിച്ച് ചതച്ച് അതിൻ്റെ ജ്യൂസാണ് നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ജ്യൂസ് ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ മാഷ് ചെയ്ത് ചതച്ച് തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജ്യൂസിന് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വിറ്റാമിനിയുടെ ഓയിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. റോസ് വാട്ടർ ഒരുപാട് ആഡ് ചെയ്യരുത്, കാരണം വാട്ടർ കൺസിസ്റ്റൻസി ആയിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ഇടിച്ച് നന്നായിട്ട് ചതച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെയ്യാം, പക്ഷേ കുറച്ചേ ഉള്ളതുകൊണ്ട് ഭയങ്കര ടാസ്ക്കാണ് അതൊരു. അതാണ് ഞാൻ അത് സപ്പോർട്ട് ചെയ്യാത്തത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ചില ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റേ ഉള്ളെങ്കിൽ പോലും നന്നായിട്ട് എന്താ പറയുക, അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാഷ് ചെയ്ത് ആ ഒരു ചതച്ചെടുത്ത ആ ഒരു റോസ് പെറ്റലും എല്ലാം കൂടി ഒരു സ്ട്രെയിനർ എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള കോട്ടൺ തുണിയിൽ അരിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുക. നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക, കാരണം നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് തരികളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല റെഡ് കളറിലുള്ള ഒരു എന്താ പറയുക, ഒരു ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഡ് ഫ്ലവർ എടുത്താലുള്ള ബെനിഫിറ്റ് ഇതാണ്. നിങ്ങൾക്ക് വേറെ ഏത് ഫ്ലവർ വേണമെങ്കിലും എടുക്കാം, കളർ കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലിബാമിൻ്റെ ബേസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഷിയ ബട്ടറാണ്. അല്ല സോറി, അതെ, ഷിയ ബട്ടറാണ് എടുക്കുന്നത്. ഇത് ഓർഗാനിക് നേത്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ആമസോണിലുണ്ട് കേട്ടോ, ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഇത് നമുക്ക് സ്ട്രെച്ച് മാർക്ക് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് ഷിയ ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 2 ടീസ്പൂണോളം. നിങ്ങൾക്ക് ഷിയ ബട്ടർ ഇല്ലെങ്കിൽ കോക്കോ ബട്ടർ എടുക്കാം. ഇതല്ലെങ്കിൽ നമ്മുടെ വെറും ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എടുക്കാം കേട്ടോ. ബട്ടറും നെയ്യും ആണെന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാൻ പാടാണ്, ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം. അതല്ല ഷിയ ബട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാം. കോക്കോ ബട്ടർ ആണെങ്കിലും വയ്ക്കാം, പിന്നെ വാസലിൻ ആണെങ്കിലും വയ്ക്കാം. പക്ഷെ വാസലിൻ ഞാൻ ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നില്ല. ചില സ്കിന്നിന് അല്ലെങ്കിൽ ചില ലിപ്സിന് അതൊന്ന് ലിപ്സൊന്ന് ഡാർക്കൻ ആവാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ, ലൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യില്ല. എന്നിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഡബിൾ ബോയിൽ എടുത്ത് ചെയ്തെടുക്കണം. അതായത് ഈ ഒരു നമ്മളെടുത്ത ജ്യൂസും ഷിയ ബട്ടറും നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടണം, എല്ലാം ഒരുമിച്ച് യോജിച്ച് വരണം. അതിന് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ട് ഡബിൾ ബോയിൽ എടുത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അടിയിൽ ഞാൻ വെച്ചേക്കുന്ന പാത്രത്തിൽ നല്ല ചൂട് തിളച്ച വെള്ളമാണ് കേട്ടോ, അതിന് മുകളിലേക്ക് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചൂടായിട്ട് ഇതുപോലെ ഡബിൾ ബോയിലായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ഒരു കണ്ടെയ്നറിലേക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാനൊരു കണ്ടെയ്നറിലേക്ക് ഇതിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് ഇതിനെ സെറ്റ് ചെയ്യാം. അതിന് തോന്നി സമയം വേണം. നിങ്ങൾക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് സെറ്റാക്കി എടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെങ്ങനെയാണ് ഈ ഒരു ലിപ് ബാം തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതിയോ. വാസലിനോ അതല്ല എന്നുണ്ടെങ്കിൽ ഷിയ ബട്ടറോ കൊക്കോ ബട്ടറോ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഗീയോ, നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ അത്, അല്ലെങ്കിൽ ഗീയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഗീയും ബട്ടറും ഒക്കെ എടുക്കുമ്പം നമുക്ക് ഈ നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാം. പിന്നെ എപ്പോഴും ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കുക കേട്ടോ. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ കണ്ടൻറ്റുള്ള ലിപ് ബാം അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു ബെനിഫിറ്റും ഇല്ലാതെ വരും. കാരണം ഇത് 100% നാച്ചുറലാണ്, ആയുർവേദമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കെമിക്കൽ കണ്ടൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ കുറയോ റിങ്കിൾസ് മാറുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ലിപ്സിൽ ഒരുപാട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ഒരു ക്രേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലിപ്സിലും നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. എന്തേനെ യൂസ് ചെയ്താലും അധികം അങ്ങനെ പോവാറില്ല. പിന്നെ ഒരുപാട് ഇങ്ങനെ റെമഡീസ് ട്രൈ ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് ഒരുവിധം ലിപ് പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിൽ എന്നാൽ പോലും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ ലിപ്സിനെ ഡാമേജ് ആക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കളറുള്ള ലിപ്പാം വേണമെങ്കിൽ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് ഞാൻ ഒരു ലിപ്പാമാണ് ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് തുടച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 4 to 5 times ഒക്കെ നമുക്ക് ഈ ഒരു ലിപ് ബാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം നമ്മുടെ ലിപ്സ് ഡ്രൈ ആവാൻ പാടില്ല. ഡ്രൈ ആവുമ്പോഴാണ് നമ്മുടെ ലിപ്സിൽ റിങ്കിൾസ് കൂടുതലായിട്ടുണ്ടാവുക, അതുപോലെ തന്നെ ഡെഡ് സെൽസ് കൂടുതലായിട്ടുണ്ടാവുക. അതൊക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളിങ്ങനെ ഡെയിലി ഏറ്റവും കുറഞ്ഞത് ഒരു 4 to 5 times അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു പ്ലംബ് ആയിട്ടുള്ള ലിപ്പ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും. ലോങ് ടൈം യൂസ് നമ്മുടെ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ച് ലിപ്സ് നല്ല സോഫ്റ്റ് ആൻഡ് സപ്ലാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വീക്ക്ലി ഒരു 3 times എങ്കിലും നമ്മുടെ ലിപ്പ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗറും ലെമൺ ജ്യൂസ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് കുറയും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിപ്സിൽ ആ ഒരു ഡെഡ് സെൽസ് എല്ലാം പെട്ടെന്ന് റിമൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പുതിയ സെൽസ് വരാനും നല്ല പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുള്ള സെൽസ് വരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചിലർക്ക് ഞാൻ പറഞ്ഞ മാതിരി വാസലിൻ എടുക്കുമ്പോൾ ലിപ്പ് പിഗ്മെൻറ്റേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ചിലർക്ക് അങ്ങനെ ഇല്ല, ഡിപ്പെൻഡിങ് ആണ്. ഓരോരുത്തരുടെ ലിപ്സ് ആയാലും സ്കിൻ ആയാലും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 1 weekൽ തന്നെ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിങ്കിൾസ് നന്നായിട്ട് കുറയുന്നത് 1 weekൽ അറിയാനായിട്ട് വരും. അതുപോലെ തന്നെ ഡ്രൈനെസ് മാറുന്നത് അറിയാനായിട്ട് പറ്റും. എന്നിട്ട് എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വരെയായിരിക്കും.